മോളെ, അമല് പോയോ? ചേട്ടൻ പോയല്ലോ അമ്മ, അമ്മ കണ്ടില്ലായിരുന്നോ? കുറച്ചു നേരമായി ഇറങ്ങിയിട്ട്. അവൻ കഴിച്ചല്ലേ പോയേ? ചായ കുടിച്ചിട്ടാ പോയെ. അമ്മ എടുത്തു വെച്ച ചായ ഉണ്ടായിരുന്നല്ലോ, എടുത്ത് കുടിച്ചിട്ടാ പോയത്. അമ്മയോട് പറയാൻ പറഞ്ഞായിരുന്നു. ആ സർബത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ രാവിലെ എനിക്ക് തന്നത്? ഒരു ഗ്ലാസ് സർബത്ത് ഇത്തിരി ഉണ്ടാക്കിയിട്ട് വാട്ടാ. ഇച്ചിരി നാരങ്ങയൊക്കെ പിടിച്ചിട്ട് ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് കൊണ്ടുപോ. ആ ചെറിയമ്മ ഇപ്പൊ എടുത്തോണ്ട് വരാം. എന്റെ ചേച്ചി, എന്താണ് ഇവിടെ നടക്കണത്? നാടി ചേച്ചിക്ക് ഒന്നും മനസ്സിലായില്ല. ചേച്ചി ഇങ്ങനെ പൊട്ടി പോലെ എപ്പോഴും ഇനി ഇന്നോട്ടാ. എന്താണ് ഇവിടെ നടക്കണത്? ഈ അമലിന് ഇത്രയ്ക്ക് മാറ്റം വരും ഞാൻ വിചാരിച്ചില്ല. നല്ലൂര് മോനായല്ലേ. ഏ, അവനൊന്ന് ചേച്ചിയോട് പറഞ്ഞിട്ട് പോയാ പോരെ. പുറത്ത് പോകുമ്പോഴൊക്കെ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇതൊന്നും ഇല്ലല്ലേ. ചേച്ചി അടുത്ത് പറഞ്ഞിട്ട് പോയി, എനിക്ക് പറഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ അവരെ. എത്ര കഷ്ടാന്ന് പറയാ ചേച്ചി. എന്റെ പൊന്നെ, ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? എന്റെ പൊന്നെ അമ്മളെ, നീ ഏത് കാലത്തായി ജീവിക്കുന്ന? പണ്ടത്തെ കാലത്തെ പോലെ ഒന്നുമല്ല. ഞാൻ എന്തായാലും വന്നിട്ട് 2 ദിവസമായില്ല. എനിക്ക് മനസ്സിലായത്തോളം അവനവന്റെ ഭാര്യ മാത്രം മതി. ചേച്ചിനൊന്നും വേണ്ട. എന്നോട് പറഞ്ഞിട്ട് അവന് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടുള്ളതൊന്നും ഇല്ലല്ലോ. അവനവന്റെ ഭാര്യയോട് പറഞ്ഞിട്ടല്ലേ, ആരോടെങ്കിലും പറഞ്ഞിട്ടല്ലേ പോയത്. പിന്നെ കല്യാണത്തിന് മുന്നേ വരെ അവൻ എന്റെ അടുത്താ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. കല്യാണം കഴിയുമ്പോൾ അവൻ പുതിയ ജീവിതത്തിലോട്ട് കിടക്കുക. അവരുടെ ഇടയിൽ പോയിട്ട് നീ എന്റെ അടുത്ത് പറഞ്ഞിട്ടേ പോകാവുള്ളതൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മള് കാലം മാറുന്നതിനനുസരിച്ച് ഇനിയിപ്പോ അവരായി, അവരുടെ ജീവിതമായി. നമ്മൾ അതിന്റെ ആ വിഷയത്തിൽ കയറി, അവരുടെ കുടുംബത്തിൽ കയറി എത്ര ഓവറായിട്ട് കയറി ഇടപെടാൻ നിൽക്കുന്നേ. നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാ പോരെ. അങ്ങനെ ജീവിച്ചാൽ വീട്ടില് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. നമ്മുടെ ജീവിതം ഓരോ ദിവസം അവർ മാറിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. അല്ലാണ്ട് പ്രതിയെ പറ്റും. ഇനിയൊന്നും വേണ്ടായിരുന്നു അവിടെ. ഓ, ഒത്തില്ല പറഞ്ഞ അങ്ങോട്ട് വർക്കൗട്ടായില്ലെന്ന് തോന്നുന്നു. ചേച്ചിക്കാണെ ഒന്നും മനസ്സിലാവുന്നുമില്ലല്ലോ. ഒരു നല്ല വരുമ്പോള് നല്ല അമ്മായമ്മ വന്നിരുന്നു. എന്നോടാ കളി, ഞാൻ ശരിയാക്കി തരണ്ട്. സത്യമാണ്, നമ്മുടെ ചെറുപ്പത്തിൽ പോലും ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയല്ലേ. ഇതിപ്പോ മഴ ഉണ്ടെങ്കിൽ ഒറ്റ മഴ, ചൂടാണെങ്കിൽ ഒറ്റ ചൂട്. പിന്നെ അല്ലാണ്ട് അമ്മ, ചെറിയമ്മ, അതെ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ എന്നോട് വൈകുന്നേരം റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞു. വൈകുന്നേരം ബീച്ചിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞു. ആ, എന്നിട്ട് മോളെന്റെ പോണില്ലേ? റെഡിയാവ്. ഇല്ല മാം, ഞാൻ വരാന്ന് പറഞ്ഞില്ല. ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് പറയാന്നാ പറഞ്ഞേ. പോയിക്കോട്ടെ അമ്മ. അയ്യോ, അതിപ്പോ അമ്മയോടൊക്കെ ഇപ്പൊ ഇത് ചോദിക്കാനിരിക്കുന്നു. മോള് പോയിക്കോ. അതിനിപ്പോ എന്താ, രണ്ടുപേരും പോയി ബീച്ചിലൊക്കെ ഒന്ന് പോയിച്ചോ. ആണാ, പോവട്ടെ, ചെറിയ പോവട്ടാ. പിന്നെ ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം ഭക്ഷണമൂടെ കഴിച്ചിട്ട് വന്നാ മതി. എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഇങ്ങനെ പോകുന്നുള്ളൂ. പോകുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വാ. ഇഷ്ടപ്പെട്ടൊക്കെ രണ്ടുപേരുടെ കഴിച്ചിട്ട് വന്നാ മതി. ഞാൻ എന്നോട് പറഞ്ഞു നോക്കട്ടെ കേട്ടോ. ഷോ, നിങ്ങൾ വരുന്നുണ്ടോ? ഏയ്, ഞങ്ങളൊന്നുമില്ല. അല്ലേടി, ഞങ്ങളൊന്നുമില്ല. ഞങ്ങൾ വരുന്നില്ല. നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ കട്ടുരുമ്പായിട്ട് ഞാനില്ല. എന്നാ ഞമ്മ റെഡി ആവട്ടെ കേട്ടാ. ആ കൊച്ചിന്റെ ഒരു സന്തോഷം നോക്കിയേ. പിന്നെ സന്തോഷം സന്തോഷം ഉണ്ടാവാതിരിക്കോ. എന്റെ ചേച്ചി, ചേച്ചിയൊക്കെ എന്തിനാണ് ഇങ്ങനെ അനുവദിച്ചു കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ചേച്ചി ഇതിനെ അനുഭവിക്കൂട്ടെ, ഞാൻ പറഞ്ഞില്ലെന്നും വേണ്ട. എന്തിനാണ് ഇങ്ങനെയൊക്കെ പോകേണ്ട ആവശ്യം എന്തിരിക്കണ്? ചേച്ചിക്ക് പറഞ്ഞൂടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പോണത്? മറ്റേ എപ്പോഴും ഈ കറക്കമൊക്കെ മതി. ഒരു ജീവിതത്തിനോട് മുന്നോട്ട് പോകുമ്പോ പല ഉത്തരവാദിത്തങ്ങളും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായിക്കൂടെ? എന്തിനാണ് നിങ്ങൾ ചോദിക്കാൻ ഇതൊക്കെ പോലും സമ്മതിച്ച് വിടണത്? എന്തിനാണ് ചേച്ചി ഇതൊക്കെ പറഞ്ഞ് മനസ്സിലായിക്കൂടെ? ചേച്ചി ഒരു അമ്മായിമാര് ഇതിൽ ജീവിച്ചൂടെ ചേച്ചി? എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ഒരുമാതിരി ഒരുമാതിരി ചേച്ചി കൊടുത്ത് വേലക്കാരി കൂട്ടാണോ ചേച്ചിയുടെ സംസാരമൊക്കെ കേട്ടാ? എന്റെ പൊന്നമ്പിളി, നീ എന്ത് വർത്താനാ പറയുന്നേ? നമ്മൾ ഈ പണ്ടത്തെ അമ്മായിമാരുടെ വീട്ട് കേട്ട് നീ അച്ചടക്കത്തിലും പട്ടാള ഭരണത്തിലും ഒക്കെയാണോ മക്കളെ മരുമക്കളെയൊക്കെ നോക്കേണ്ടത്? ഏഹ്, ഇതൊരു ജീവിതമല്ലേ? എനിക്കൊന്നും അതിനോട് തൊട്ട് താല്പര്യമില്ലാത്ത ഒരാളാ. തൊട്ടൊരു പിടിച്ചൊരു വഴക്കുണ്ടാക്കുന്നത് ഇപ്പൊ എനിക്ക് അവര് തരുന്ന പരിഗണന പോലും എനിക്ക് പിന്നെ കിട്ടാണ്ടാവും. എടി, ആ കൊച്ചു വന്ന് ചോദിക്കുകയെങ്കിലും ചെയ്തില്ലേ? അവൻ റെഡിയായി നിൽക്കാൻ പറഞ്ഞപ്പോ ആ കൊച്ചു വന്ന് ചോദിക്കുകയെങ്കിലും ചെയ്ത് ഞാൻ അമ്മയെ പൊക്കോട്ടെ എന്ന്. അതെങ്കിലും വലിയ കാര്യമല്ലേ? നീ അങ്ങനെ ചിന്തിക്കേ. ഏഹ്, എന്റെ പൊന്നി ചേച്ചി നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയല്ലേ ഇവരൊക്കെ തലയിൽ കയറി നിരങ്ങും. ചേച്ചിക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടാണ്. ചേച്ചിക്ക് പട്ടി വിലയായിരിക്കും കേട്ടോ ഇവിടെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാ. ഏഹ്, അനുഭവം പലരുടെയും അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തല പോയ്ക്കാൻ നിൽക്കല്ലേ. ഇവിടുത്തെ കാര്യം ഇങ്ങനെയൊക്കെ പോയിക്കോളൂ. നീ വേറെ കാര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആലോചിക്ക. ഓ, ഈ ചേച്ചിയുടെ തോന്നലും നടക്കുന്നില്ല. എന്തെങ്കിലും പറഞ്ഞ് കുത്തി തിരിപ്പിണ്ടാക്കാൻ നോക്കിയാ നടക്കണേയില്ല. എന്ത് കഷ്ടാണ്. ഓ, ഇനിയിപ്പൊ മരുമകളുടെ അടുത്തേ നടക്കത്തുള്ളൂ. അവളുടെ അടുത്ത് പറഞ്ഞു നോക്കാം. ഏതെങ്കിലും ഒന്ന് തിരിഞ്ഞ് വഴക്കുണ്ടാക്കാതിരിക്കത്തില്ല. അവളോട് എന്നെ സംസാരിക്കാം. മോള് തുണി മടക്കുമായിരുന്നു. ഞാനിപ്പോ 2 ദിവസമായിട്ട് ഇവിടെ നിൽക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത്രയൊക്കെ പണി ചെയ്യുമായിരുന്നോ? എന്നിട്ടാണോ ചേച്ചി എന്റെ അടുത്ത് മാതിരി വർത്താനം പറഞ്ഞേ?
ചെറിയ അമ്മ ഇതൊന്നും പറയാൻ പാടില്ലാത്ത കാര്യം എന്നെ സ്വന്തം ചേച്ചി ആക്കിയാ. പക്ഷെ ഉണ്ടല്ലോ സ്വഭാവം വെടക്കാന്നേ, നമ്മുടെ കുടുംബത്തിലൊന്നും അധികം ആൾക്കാരായിട്ട് ചേച്ചിക്ക് വലിയ ലോഹിയൊന്നും ഇല്ല. എന്തുകൊണ്ടാ? ചേച്ചിയുടെ സ്വഭാവം കൊള്ളത്തില്ല, പക്ഷെ ഞാനുണ്ടല്ലോ എല്ലാവരും ആയിട്ടും ലോഹിയാ. ചെറിയമ്മ പൊക്കി പറയുമല്ല കേട്ടോ, നല്ല സ്വഭാവത്തിന് ഉടമ്പയാ ചെറിയമ്മ. പക്ഷെ ഉണ്ടല്ലോ മോളുടെ കാര്യം പല പ്രാവശ്യം എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മോളിവിടെ പണിയൊന്നും ചെയ്യത്തില്ല, ഏത് നേരം മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുക. അവനെ കല്യാണം കഴിഞ്ഞ് വന്നേ പിന്നെ അവനെ മൊത്തത്തിൽ അങ്ങ് മാറ്റിയെടുത്തു, അമ്മയും മോനുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയ എന്നെ വിളിച്ച് പറഞ്ഞേക്കുന്നത്. അമ്മ ചെറിയമ്മയോട് അങ്ങനെ പറഞ്ഞോ? മോക്ക് പണിയുടെ കാര്യത്തിൽ വലിയ മടിയാന്ന് എപ്പോഴും എന്നെ വിളിച്ച് പറയാറുണ്ട്. മോൾ ഇത്രയും പണി ചെയ്തിട്ടാണോ ചേച്ചി ഇങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അന്ന് ഞാൻ അമ്മയെ കുറിച്ച് ഇങ്ങനെയല്ല വിചാരിച്ചത്. ആ ശരിയാന്ന്, ഒരു മെനകെട്ട സ്വഭാവമാന്നേ മോക്ക് അറിയാന്നിട്ട്, ഒരു മെനകെട്ട സ്വഭാവം. മോള് അമ്മയാന്നൊന്നും പറഞ്ഞ് സ്നേഹിക്കുമൊന്നും വേണ്ട, അമ്മായിമ്മ എപ്പോഴും അമ്മായിമ്മ തന്നെയാ. ആ രീതിയിൽ കണ്ടാൽ മതി. ഒത്തിരി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒത്തിരി എല്ലാവിടെയും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഇതിനാ ഇപ്പൊ അമ്മായിമ്മയോടൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്തിരിക്കണു മോളെ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോൾ, ഇതൊക്കെ ശ്രദ്ധിച്ചും കണ്ട് ഇപ്പൊ തന്നെ ചെയ്താൽ മുന്നോട്ട് മോക്ക് അത് ഉപകാരപ്പെടും. ചെറിയമ്മ പറഞ്ഞ ഇപ്പത്തെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ മോക്ക് നാളെ മനസ്സിലാവും അതിന്റെ ഉപകാരങ്ങളൊക്കെ. അതാ ഞാൻ എന്താ അവിടെ ഒരു സംസാരം? അല്ല ഞങ്ങള് എന്നാലും ഞാൻ അമ്മയെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലാട്ടെ പ്രതീക്ഷിച്ചേ. അയ്യോ മോളെ പറയല്ലേ, പവിടം വരെയൊക്കെ ആയോ കാര്യങ്ങള്? അയ്യോ ഇത് എന്റെ കവറല്ലയോ, ഇതെന്താ? 6 മണിക്ക് ഒരു വണ്ടി ഉണ്ടേ, ആ വണ്ടിക്ക് പോയാൽ നിനക്ക് ഒരു 7-7.5 വീട്ടിലെത്തും. ഏക സ്ഥലം വിടാൻ നോക്കും. എന്താ ചെറിയമ്മേ, എന്തിനാ ഞങ്ങൾ ഇത്രയും സമാധാനമായിട്ട് കഴിഞ്ഞു പോണേ? ഞങ്ങളെ സമയത്ത് എത്തിക്കാൻ നോക്കുന്നേ. എല്ലാ കുടുംബത്തിൽ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇതിലേക്ക് എന്തെങ്കിലും സമാധാനം കേടാണോ? ഞാൻ കൊച്ചിനോട് നേരത്തെ പറഞ്ഞായിരുന്നു നീ വരിക എന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. അല്ലെ മോളെ, അമ്മ ചെറിയമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് പറഞ്ഞു തന്നായിരുന്നു. അമ്പിളി ചെറിയമ്മ വരുന്നുണ്ട്, 1 ആഴ്ച അവളിവിടെ കാണും. ഏതെങ്കിലും കുടുംബത്തിൽ സമാധാനമായിട്ട് ആരെങ്കിലും ഒക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി 4 ദിവസം നിന്ന് ആ കുടുംബം രണ്ടാക്കിയിട്ടേ അവക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അത് എന്റെ അനീതി ആയതുകൊണ്ട് പറയല്ല, അപ്പൊ അവള് മിക്കവാറും ഇങ്ങോട്ട് വരുന്നത് ഇവിടത്തെ സമാധാനം കെടുത്താനും അല്ലെങ്കിൽ നമ്മൾ തമ്മിലൊക്കെ തെറ്റിക്കാനായിരുന്നു. അപ്പൊ ആ രീതിയിലൊക്കെ പെരുമാറി അത് നോക്കി കണ്ടു നോക്കി നിന്നാ മതി കേട്ടോ. നിന്റെ സ്വഭാവം എന്താ നമുക്ക് നല്ലോണം അറിയാം, എനിക്കും അറിയാമല്ലോ. നിനക്ക് എന്നെ ആരെങ്കിലും സമാധാനത്തോടെ ജീവിച്ചതിനൊക്കെ എന്തെങ്കിലും സമാധാനക്കേടാണോ? ഇവിടെ നടക്കുന്ന വിചാരിക്കണ്ട, കാര്യം തന്നെ ചേച്ചി ആയിരിക്കും. ചേച്ചിയുടെ വീട്ടിൽ വന്ന് നിൽക്കുക, ചേച്ചി മര്യാദക്കാണെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലാത്ത പക്ഷം നിനക്ക് ഉണ്ടെന്ന് വേഗം പോകാൻ നോക്കി. ഞാൻ ഈ സമയത്ത് എങ്ങനെയാ പോകുന്ന? നിങ്ങളുടെ കൂടെ 1 ആഴ്ച നിൽക്കാമെന്നും പറഞ്ഞല്ലോ ഞാൻ വന്ന്. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് പോയാൽ അധികം പറയും നിങ്ങളോട് വഴക്കുണ്ടാക്കി. ഞാൻ വന്ന എൻ്റെ തനി സ്വഭാവം എടുക്കുന്നു പറയും. മര്യാദക്കാണ് നിനക്കിവിടെ നിൽക്കുക, അല്ലാത്ത പക്ഷം വെറുതെ തബി തെളിക്കാൻ നോക്കിയാണ്ടല്ലോ. അയ്യോ ഇല്ലേച്ചി, ഇനി ഞാൻ ഒരു പ്രശ്നത്തിലല്ല, നിങ്ങൾ തമ്മിലുള്ള ഐക്യം കണ്ട് ഒന്ന് കണ്ണ് കറിഞ്ഞ് ഇവിടെ 4 ദിവസം ഇവിടെ നിന്നിട്ട് അങ്ങ് പോണമെന്നേ ഉള്ളൂ എനിക്ക്. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നിങ്ങളിങ്ങനെ ഐക്യമായിട്ട് ജീവിക്കുന്നതാണിപ്പോ. സത്യമായിട്ടും ഇനി ഒരു പ്രശ്നത്തിന് ഞാനില്ല. ഇവളുടെ